ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ എഴുതാണ്ടായിരുന്നു അല്ലേ? ഈ ക്ലാസ്സിൽ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മിസ്റ്റേക്കാണ് ഡിസ്കസ് ചെയ്തത്. മിസ്റ്റേക്ക് എന്താ മനസ്സിലായില്ലേ? മിസ്റ്റേക്കിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മിസ്റ്റേക്ക് ഓഫ് ലോ, മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ഒക്കെ പറഞ്ഞു അല്ലേ. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? മിസ്റ്റേക്ക് ഓഫ് ലോൻ്റെ ഭാഗമാണ്. എന്ത്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് പറഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്കും പറഞ്ഞു, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ടെന്നും പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് ആദ്യം ബൈലാറ്ററൽ മിസ്റ്റേക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ടൈപ്പാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ബൈലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ ടൈപ്പ്? അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്കാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്ററുണ്ട്, മിസ്റ്റേക്ക് ആസ് ടു ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കീഴിൽ കുറച്ചധികം ഐറ്റംസ് വരുന്നുണ്ട്. അത് ഓരോന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. അപ്പം നമുക്ക് മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളത് പറയാം. അതായത് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്? ആദ്യം അതിൻ്റെ ഭാഗമാണ് അല്ലേ മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മൾ ഒരു മിസ്റ്റേക്ക് സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പേർക്കും തമ്മിൽ എന്ത് ചെയ്യാണ് വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടെങ്കിൽ, ഇത്തരം മിസ്റ്റേക്ക് എന്തെങ്കിലും ഫാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, ഹോസ് ആണെങ്കിൽ ഹോസ്, കാർ ആണെങ്കിൽ കാർ, ആ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പേർക്കും കൺഫ്യൂഷൻ ആകുക. അത് ഏതൊക്കെ തരത്തിലുണ്ടാവാം എന്നുള്ളതാണ്. അത് ഏതൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്ക് വരും എന്നതാണ് നോക്കുന്നത്. ഒന്നാമത്തേത് മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ, സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു ഉദാഹരണം നമുക്ക് പറയാം. എന്താണ് ഉദാഹരണം? ഞാൻ ഒരാൾക്ക് എന്ത് ചെയ്യാണ്, ഒരാളായിട്ട് ഞാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഞാൻ പിന്നെ മറ്റു വിദേശ രാജ്യത്ത് നിന്ന് കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ എത്തുന്ന അവിടുത്തെ കച്ചവടം പിന്നെ അവിടുന്ന് സാധനം വാങ്ങി ഉടൻ തന്നെ ഇവിടെ ആളുകളായിട്ട് അഗ്രിമെൻ്റ് ഇട്ടു, എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ വാങ്ങാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആളുകൾ വാങ്ങാനൊക്കെ റെഡിയാണ്, ഒക്കെ അഗ്രിമെൻറ്റൊക്കെ ആക്കി. പക്ഷേ ഈ അഗ്രിമെൻ്റ് ആക്കുന്ന സമയത്ത് സംഭവം കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കയറിയിട്ട് ആ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആ ഗുഡ്സൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭം നോക്കുക, മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നിലവിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ ആ ഒരു സബ്ജക്റ്റ് മാറ്റർ നിലവിലുണ്ടോ, ഇപ്പം എക്സിസ്റ്റൻസിലുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് മിസ്റ്റേക്ക് വന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു അഗ്രിമെൻ്റ് എന്താണ്, വോയിഡാണ്. അതായത് സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസ് എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻ്റ് എന്താണ്, വോയിഡ് അഗ്രിമെൻ്റ് ആണ്. അതാണ് സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റ് മാറ്ററിലെ ഐഡൻറ്റിറ്റിയിൽ എന്താണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ്. ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ ഉദാഹരണമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു കാറ് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ അടുത്ത് രണ്ട് കാറുണ്ട്, ഒരു വൈറ്റ് കാറും ഒരു ബ്ലാക്ക് കാറും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അറിയാം എൻ്റെ അടുത്ത് എന്തുണ്ട്, രണ്ട് കാറുണ്ട് എന്നുള്ളതും. അപ്പം ഞാൻ പറഞ്ഞിടാ ഞാൻ കാറ് വിൽക്കുന്നുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയത് വൈറ്റ് കാറാണ്, മറ്റേ ആൾ ബ്ലാക്ക് കാറാണ് കരുതി. അപ്പോൾ ഐറ്റം എന്താണ് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് മാറ്റം? ഞാൻ ഉദ്ദേശിച്ചതല്ല അയാൾ ഉദ്ദേശിച്ചത്, ഇയാൾ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കൺസസ് അടയിലും ഇതിലില്ല, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല രണ്ടുപേരുടെയും. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരം അഗ്രിമെൻറ്റ്
വോയിഡ് അഗ്രിമെൻ്റ് ആണ്, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് റിഗാർഡിംഗ് ദ ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ടൈറ്റിൽ, ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ഭൂമി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധാരം അങ്ങനത്തേതിനൊക്കെയാണ് നമ്മൾ ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ അടുത്ത് ഒരു ഭൂമിയുണ്ട്, കുറച്ച് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി ഞാൻ മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ടു, കാര്യങ്ങളൊക്കെ നടത്തി, അഗ്രിമെൻ്റൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോയി നോക്കിയപ്പോൾ അത് എന്താണ് എൻ്റെ പേരിലുള്ള ഭൂമിയല്ല, അതെന്താണ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രണ്ട് പേർക്കും മിസ്റ്റേക്കാണ്, ഇത് ഗവൺമെൻറ് ഭൂമിയല്ല, എൻ്റെ സ്വന്തം ഭൂമിയാണെന്ന് എഴുതിയിട്ട് ആണ് അവരെന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ടൈറ്റിലാണ് എന്ത് മിസ്റ്റേക്ക്. ഇത് ഞാൻ ഈ ഒരു ഏരിയ ഞാൻ വളരെ ഡീപ്ലി ഒന്നും പറയൂല. അത് എന്താണ് രണ്ടുപേർക്കും മിസ്റ്റേക്ക് വന്നതാണ് ഇല്ലേ ടൈറ്റിൽ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇതും നമുക്കൊരു മിസ്റ്റേക്കാണ്, ഇതും എന്താണ് വോയിഡാണ്, ഇങ്ങനെയുള്ള അഗ്രിമെൻറ്റും വോയിഡാണ്. ടൈറ്റിൽ സബ്ജക്റ്റ് മാറ്ററിൽ പെട്ടാണ്, സബ്ജക്റ്റ് മാറ്ററിൻ്റെ ടൈറ്റിൽ എന്ത് ചെയ്യുക മിസ്റ്റേക്ക് സംഭവിക്കുക എന്നുള്ളത്. ഇനി നാലാമത്തത് മിസ്റ്റേക്ക് റിഗാർഡിങ് ക്വാളിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. ഞാൻ കരുതുന്ന ക്വാളിറ്റിയാണ്, മറ്റാൾ വരുന്ന വേറൊരു ക്വാളിറ്റിയാണ്. അത് ഇപ്പം ഓട് പോലത്തെ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവും ഇന്ന ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, ഇത് ക്വാളിറ്റി, ഇങ്ങനെ പലതും. അപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരിക, അങ്ങനെയുള്ള ഇതും ഒരു മിസ്റ്റേക്കാണ്. പിന്നെ മിസ്റ്റേക്ക് റിഗാർഡിങ് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഞാനും ഒരു ക്വാണ്ടിറ്റി കരുതുക, മറ്റാൾ മറ്റൊരു ക്വാണ്ടിറ്റി കരുതുക, അതും എന്താണ് സബ്ജക്റ്റ് മാറ്ററിലുള്ള ഇതാണ്. ഇനി അടുത്ത് മിസ്റ്റേക്ക് റിഗാർഡിങ് ദ പ്രൈസ് ഓഫ് ദ മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ, സബ്ജക്റ്റ് മാറ്ററിൻ്റെ പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് 1000 ആണ്, മറ്റാൾ വിചാരിച്ചത് 10000 ആണ് അല്ലെങ്കിൽ 100 ആണ്. അപ്പോൾ അതും എന്താണ് വോയിഡാണ്. ഇത് വളരെ സിമ്പിളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്തത് മിസ്റ്റേക്ക് റിഗാർഡിങ് ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മളിതുവരെ എന്ത് സംസാരിച്ചു, മിസ്റ്റേക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. മിസ്റ്റേക്ക് ആസ് ടു ദ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസും മിസ്റ്റേക്ക് ആസ് ടു ദ സബ്ജക്റ്റ് മാറ്ററും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം പോസിബിലിറ്റി എന്ന് പറയുമ്പം പോസിബിലിറ്റി ഇല്ലാതിരിക്കുക, പെർഫോമൻസ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളതും പോസിബിലിറ്റി ഇല്ലാത്തത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ മിസ്റ്റേക്ക് റിഗാർഡിങ് ദ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ആദ്യം പറയാം. ഒന്നുമില്ല, ഞാൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ കരുതുന്നത് എന്താണ്, ആ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ കരുതുന്നത് ആ അഗ്രിമെൻ്റ് അനുസരിച്ച് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനത്തെ സമയത്തൊരു മിസ്റ്റേക്ക് വരുന്നത് എങ്ങനെയാണ്, ആ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ പോസിബിലിറ്റി, പെർഫോമൻസിൻ്റെ പോസിബിലിറ്റീനെ എഫക്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അത് മിസ്റ്റേക്കായി മാറുന്നത്. അപ്പോൾ അങ്ങനത്തെ അഗ്രിമെൻറ്റും വോയിഡാണ്. ഇത് ഏതൊക്കെ രീതിയിലാവാം, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആവാം, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആവാം, അല്ലെങ്കിൽ ലീഗൽ ഇമ്പോസിബിലിറ്റിയും ആവാം. ഇതിപ്പോൾ ഉദാഹരണം പറയാം ഫിസിക്കൽ ഇമ്പോസിബിലിറ്റിക്ക്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഉദാഹരണം തന്നെ, സ്കൂട്ടർ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരാൾക്ക് 50, അടുത്ത 2 മാസത്തിന് 50 യൂണിറ്റ് സ്കൂട്ടർ വിൽക്കാമെന്ന് എന്ത് ചെയ്തു അഗ്രിമെൻറ്റൊക്കെ പറഞ്ഞു. പക്ഷേ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് എനിക്ക് എന്തായാലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണില്ല. അപ്പം അങ്ങനത്തെ കേസിൽ എന്താണ് അത് എന്താ സംഭവിച്ചത്, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ആണ്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലീഗലി അല്ല, മറ്റ് എന്താണ് ഫിസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മറ്റൊരു കാര്യം അതെന്താ വെച്ചാൽ, ആ ഒരു സബ്ജക്റ്റ് മാറ്റർ ഡസ് നോട്ട് എക്സിസ്റ്റ്, നിലനിൽക്കുന്നില്ല. അതാണ് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഇനി ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചിലപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഞാൻ എൻ്റെ ടെലിഫോൺ കണക്ഷൻ ഒരാൾക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അഗ്രിമെൻ്റ് വെക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും എൻ്റെ ലൈസൻസ് ഞാൻ ഒരാൾക്ക് വിൽക്കാമെന്ന് അഗ്രിമെൻ്റ് വെക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ലീഗലി എനിക്കത് വിൽക്കാൻ കഴിയൂല, അതാണ് ഒന്ന്, അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പം നിലവിൽ എന്ത് ചെയ്യാണ് ഒരു കഞ്ചാവ് പോലത്തെ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഗ്രിമെൻ്റ് വെക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും അത് അറിയില്ല. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടുപേർക്കും അത് അറിയില്ല. പിന്നീട് പിന്നെന്താ, ഇപ്പം പിന്നീട് ഉദാഹരണം പാൻ മസാല, ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. എന്ന സന്ദർഭം പാൻ മസാലേൻ്റെ കേസിൽ കേരളത്തിലൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ അത് അനുകൂലമായിരുന്നു ഹാൻഡ്സ് പോലത്തത്, പിന്നെ അത് പറ്റൂലെന്ന് പ്രത്യേകം എന്ത് ചെയ്തു പറഞ്ഞു.
അപ്പോൾ ഞാൻ അഗ്രിമെൻ്റ് വെക്കുമ്പം ഫസ്റ്റിൽ അത് ഓക്കെയാണ്, പക്ഷേ പിന്നീട് ലീഗലി അതെന്താണ് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭമാണ്, അതാണ് എന്ത് ചെയ്യുന്നത്, ലീഗൽ ഇമ്പോസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിലേറ്ററൽ മിസ്റ്റേക്കാണ്, അതായത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രം എന്ത് ചെയ്യുന്നത് മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ് യൂണിലേറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിലേറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത്, പിന്നെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് മറ്റാളും ഓക്കെയാണ് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺട്രാക്റ്റ് എന്താണ് ഇങ്ങനത്തെ ഒരു അഗ്രിമെൻറ്റ് ഒരാൾക്ക് മാത്രം മിസ്റ്റേക്ക് ആണെങ്കിൽ അത് വോയിഡ് അല്ല, അതെന്താണ് വാലിഡ് തന്നെയാണ്, അത് ചെയ്യൽ നിർബന്ധമാണ്, ബാധ്യതയാണ് ചെയ്യണം എന്നുള്ളത്. മിസ്റ്റേക്ക് പറ്റിയാൽ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ രണ്ട് സന്ദർഭം പറയുന്നുണ്ട്, ആ രണ്ട് സന്ദർഭങ്ങളിൽ വോയിഡായിട്ട് തന്നെ പരിഗണിക്കും. ഒന്നാമത്തത് കോൺട്രാക്റ്റിൽ വന്ന ആളുടെ ഐഡൻറ്റിറ്റിയിലാണ് മിസ്റ്റേക്ക് വന്നത്. ഞാൻ ബീനായിട്ട്, ഇപ്പം ഞാൻ ബി എന്നൊരു വ്യക്തിനായിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ മാറിയിട്ട് സി ആയ ഒരു വ്യക്തിനായിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. ഞാനിത് ബി ആണ് പിന്നെന്ത് സി എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തേൽ എന്തില്ല മിസ്റ്റേക്കിന്, പിന്നെ അത് പിന്നെ എൻഫോഴ്സ് ചെയ്യണം നിർബന്ധമില്ല, അത് വോയിഡ് തന്നെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മിസ്റ്റേക്ക് ആസ് ടു ദ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, നേച്ചർ ഓഫ് കോൺട്രാക്റ്റിലുള്ള മിസ്റ്റേക്ക്, അതായത് ചില കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, ഈ കോൺട്രാക്റ്റിൽ പ്രത്യേക എബിലിറ്റി വേണ്ടി വരും ആ കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്, സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ചിലപ്പോൾ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കാം. അതായത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുടെ ഫാൾട്ട് അല്ലാത്ത രീതിയിൽ, അയാളുടെ ഫാൾട്ടല്ല, അയാളുടെ നേച്ചർ കാരണത്താൽ അയാൾക്ക് അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോൾ ഉദാഹരണത്തിൽ ഞാൻ ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ ഒരു കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടും ഒപ്പിടേണ്ട ഒരു ഡോക്യുമെൻറ്റിൽ അയാൾ എന്ത് ചെയ്തു, ഒപ്പിട്ടു. അന്നേരം സന്ദർഭങ്ങളിൽ അയാളെ മിസ്റ്റേക്കാണത്, പക്ഷേ ഇവിടെ എന്ത് അങ്ങനത്തെ കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അഗ്രിമെൻറ്റിൽ അയാളെ ശരിക്കും കേൾപ്പിച്ചു കൊടുക്കണം. അയാൾ കേൾക്കാതെയാണ് എന്ത് ചെയ്തത്, അയാൾക്ക് കേൾപ്പിച്ചു കൊടുക്കാതെ അയാളോട് സൈൻ ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ലോ അയാൾക്കൊരു പരിരക്ഷ കൊടുക്കുകയാണ് ഇങ്ങനത്തിൽ ഒപ്പിടാൻ പറ്റില്ല. അതുപോലെ ബ്ലൈൻഡായിട്ടുള്ള മാത്രമല്ല ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഓലും ഡോക്യുമെൻറ്റ് വായിക്കാൻ കഴിയാതെ എന്ത് ചെയ്തു, സൈൻ ചെയ്തു. ഇത് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ നേച്ചറാണത്, അങ്ങനത്തെ ഈ റിട്ടേൺ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു, അതായത് ചില കോൺട്രാക്റ്റുകളുടെ നേച്ചറാണ്, ആ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റേക്ക് വന്നത്. മറ്റേ കോൺട്രാക്റ്റിലാണെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും സാധനം വാങ്ങാനും ഇതിനു വേണ്ടിയിട്ടുള്ള ജസ്റ്റ് വാക്കാലുള്ള ഒക്കെ കോൺട്രാക്റ്റാണെന്നുണ്ടെങ്കിലൊന്നും എന്തില്ല ഇങ്ങനൊരു മിസ്റ്റേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഈ കോൺട്രാക്റ്റിൻ്റെ നേച്ചറാണ്, അതായത് പ്രോപ്പർട്ടി വിൽക്കുന്നിടത്തൊക്കെയാണ് ഇങ്ങനത്തെ ഉണ്ടാവുക. അപ്പോൾ അവരെ കേൾപ്പിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ പിന്നെ മുതലൊക്കെ വിൽക്കാനൊക്കെ പോകുമ്പം സൈൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ലാസ്റ്റ് ആ സൈൻ ചെയ്യുന്ന ഓഫീസർ ശരിക്ക് ചോദിക്കും എത്ര പിന്നെന്താണ് പിന്നെ എക്കറാണ് നിങ്ങൾ ഇതിനൊക്കെ റെഡി അല്ലേ എന്നൊക്കെ ഉറക്കെ ചോദിക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് കൺഫേം ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പം അവിടെ ജസ്റ്റ് ചോദിക്കും, അപ്പോൾ എല്ലാവരും ആന്ന് പറയും. അപ്പം എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ അറിയാതെ ഇങ്ങനത്തെ ആളുകൾ, കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ, ബ്ലൈൻഡായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വായനയും എഴുത്തും എന്നറിയാത്ത ആളുകളൊക്കെ ഒപ്പിട്ട് അവർക്ക് ലോ ഒരു പരിരക്ഷ കൊടുക്കുകയാണ്. അപ്പം ഇതാണ് സംഭവത്തിൽ അയാൾ ചെയ്യാൻ പാടില്ല, ഒപ്പിടാൻ പാടില്ല. എന്നിരുന്നാലും ഇത്തരം ഒരു മിസ്റ്റേക്കിന് എന്താണ് മിസ്റ്റേക്കായിട്ട് തന്നെ കൂട്ടുന്നത്, അത് വോയിഡാണ്. പിന്നെ അത്തരം കോൺട്രാക്റ്റ് വോയിഡാണ്, യൂണിലേറ്ററൽ മിസ്റ്റേക്ക് യഥാർത്ഥത്തിൽ വോയിഡല്ല, പക്ഷേ ഈ രണ്ട് കേസിലും വോയിഡാണ്. ഇത്രയാണ് നമുക്ക് തൽക്കാലം ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിന്നിട്ടില്ല, ജസ്റ്റ് ഒരു പറഞ്ഞു പോക്ക് മാത്രമായിരുന്നു അത്. അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നിയതുകൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക, പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. പിന്നെ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നല്ല ദൈർഘ്യം ഉണ്ടായിരുന്നു, എഴുതാനും ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു റിലാക്സ് ആവുകയും ചെയ്തുവല്ലോ. ഇങ്ങനെ ചെറിയൊരു കണ്ടൻറ്റ്, 15 മിനിറ്റ് ഒന്നും ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറില്ല, എൻ്റെത് 20-25 മേലെ എന്തായാലും പോവലുണ്ട്. ഏതായാലും ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി 7-ാമത്തെ ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് ബൈ.